ദേശീയപാതാ നിർമ്മാണത്തിനിടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും കൃത്യമായ പരിഹാരമില്ല. കോഴിക്കോട് മലാപ്പറമ്പ് ബൈപ്പാസിൽ ഇന്നലെയുണ്ടായ മണ്ണിടിച്ചിൽ ഇതൊരു തെളിവാണ്. പണി നടക്കുന്ന സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര അപകടകരമാകാൻ കാരണമെന്താണ്? കോഴിക്കോട് നിന്ന് രുചീഷ് വി രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് മലാപ്പറമ്പ് ദേശീയപാത ബൈപ്പാസിൽ ഇവിടെ വച്ചാണ് ഏകദേശം 20 മീറ്ററോളം നീളത്തിൽ 15 അടി ഉയരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീണ് ലോറി താഴേക്ക് പതിച്ചത്. ഇതിന് ദേശീയപാത അധികൃതർ നൽകിയ വിശദീകരണമാണ് അതിലേറെ വിചിത്രം. ലോറിയുടെ ഭാരവും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുമാണ് അപകട കാരണമെന്ന് ദേശീയപാത അധികൃതർ വിശദീകരിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം? ഒരു അങ്ങനെയാണ് പറഞ്ഞു പോയത്, തട്ടിയിട്ട് വീണതായിരിക്കുന്നൊക്കെ. അങ്ങനെ സാധ്യത ഇല്ല, കാരണം വെച്ചാൽ തട്ടിയത് സേവൊന്നും പൊട്ടിയിട്ട് വരാനില്ല, വീണിട്ട് വന്ന ഇതല്ല. ഇത് വണ്ടിക്ക് വലിയ വണ്ടിക്കാർക്ക് ആർക്കാ സൈഡ് കൊടുത്തപ്പോൾ മണ്ണിൻ്റെ ലോഡോണ്ട് നനഞ്ഞ് നിൽക്കുന്ന പുതർ നിൽക്കുന്നതിനെ കൊണ്ട് പൊട്ടി വീണതില്ല. ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ സംരക്ഷണ ഭിത്തി വേണമെന്ന് അധികൃതർ തന്നെ സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ സംരക്ഷണ ഭിത്തിയില്ലാതെ എങ്ങനെ ഈ റോഡ് വാഹനങ്ങൾക്കായി തുറന്നുകൊടുക്കും? എങ്ങനെ സുരക്ഷിതത്വത്തോടെ ഈ വഴി യാത്ര ചെയ്യും? ഇത് അപകടം നടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇതിപ്പം ഇത്ര ഇതൊക്കെ പുതിയ ഇട്ട മണ്ണാണ്. ഇട്ട മണ്ണൊക്കെ ഇങ്ങനെ എന്തായാലും മണ്ണെടുത്ത് മഴ ചെയ്യുമ്പോൾ ഒക്കെ ഇടിഞ്ഞു വീഴുന്ന എല്ലാവർക്കും അറിയുന്നത്. ഇത്രയും വണ്ടികൾ പോകുന്ന ഈ റോഡിൽ ഇത്രയും അടിപ്പിച്ച് മണ്ണെടുത്താലും മണ്ണിടിഞ്ഞു പോലെ. അതും അത്രയും ലോഡ് കണക്കാണ്. എൻ്റെ ഗ്യാസിൻ്റെ ലോറി, ബസ് മലസീസൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഫുൾ എല്ലാ മലവണ്ടികളും ഇതിലേ പോവുക. അപ്പോൾ അത്രയും ഇതിപ്പോൾ ലോറി ആയതുകൊണ്ടാണ് ഇത്രയും അപകടം കുറഞ്ഞ്. ആ സ്ഥാനത്ത് ഒരു ബസ്സോ മറ്റോ ആണെങ്കിലോ. 600 കിലോയോളം ഭാരമുള്ള 13 ക്രാഷ് ബാരിയറുകളാണ് ഈ ഒരു ചെറിയ പ്രദേശത്ത് മാത്രം താഴേക്ക് പതിച്ചത്. ഇവിടെ പലയിടങ്ങളിലും ചെറിയ രീതിയിൽ ഇന്നലത്തെ മഴയിൽ മണ്ണിടിഞ്ഞിട്ടുമുണ്ട്. ഈ സ്ഥലങ്ങളിലുള്ള ഡ്രെയിനേജ് സംവിധാനം മണ്ണിട്ട് മൂടിയതാണ് ഈ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വെള്ളം സംവിധാനം ആദ്യം കണ്ടുവെക്കേണ്ടി, ഇനിയിപ്പോൾ എന്തായാലും പണി തീരുവോളും നാട്ടുകാർ സഹിക്കില്ല എന്ന് ഓർത്തി ഒന്നും കാണുന്നില്ല. ഈ വെള്ളം സ്വാഭാവികമായിട്ടുള്ളത് ഒഴുകാനുള്ള സംവിധാനം അത് അവരുണ്ടാക്കണം, അല്ലെങ്കിൽ ഇത് ഇനിയും പ്രശ്നമുണ്ടാവും. നേരത്തെ തന്നെ മണ്ണിട്ട് നികത്തി ഉണ്ടാക്കിയ ഒരു റോഡാണ് ഈ ബൈപ്പാസ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണിടിച്ചലിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഉള്ള ക്രാഷ് ബാരിയറുകൾ റോഡിലേക്ക് കൂടുതൽ മാറ്റി താൽക്കാലിക പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ഇപ്പോൾ ദേശീയപാത അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും ഒരു പേടിയുണ്ട്, വലിയ വണ്ടികളൊക്കെ വരുമ്പം എല്ലാം ഇതിവിടെ നടന്നു പോകാനും ഞങ്ങൾക്ക് പേടിയാണ്. കാരണം അത്രയും ഉയരത്തിൽ നിന്ന് വീഴുമോ, എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അവരെ ജനങ്ങളെ ഒരു ഇതൊന്നും നോക്കുന്നില്ല, അവരെ വർക്ക് നടക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. മാസങ്ങൾക്ക് മുൻപ് മലപ്പുറം പൊന്നാനിയിൽ സമാനമായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർക്കാണ് പരിക്കേറ്റത്. ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുമെന്ന് ദേശീയപാത അധികൃതർ അന്ന് വിശദീകരിച്ചെങ്കിലും വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മാറ്റം കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ അവകാശപ്പെടുന്ന ഒരു പദ്ധതിയാണ് ദേശീയപാത വികസനം. എന്തായാലും ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു ജാഗ്രത വേണം എന്ന ആവശ്യമാണ് എല്ലാ കോണിൽ നിന്നും ഉയരുന്നത്. കോഴിക്കോട് മലാപ്പറമ്പിൽ നിന്നും ജിജോയ്ക്കൊപ്പം രുചീഷ് വി രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.